ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഞെയ്സ് പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണല്ലോ, നല്ല ഞെയ്സായി പൊടിച്ച അരിപ്പൊടി വെച്ചിട്ട്. അപ്പോൾ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായി മിക്സിയിൽ അരി അരച്ചാണ് നമ്മൾ ഞെയ്സ് പത്തിരി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായ ഞെയ്സ് പത്തിരി മിക്സിയിൽ അരി അരച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എനിക്കും മക്കൾക്കൊക്കെ പനിയായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം വീഡിയോ ഇടാകുന്നത്. പിന്നെ സൗണ്ട് ഒന്ന് ക്ലിയർ ഔട്ടേജ് നിന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പത്തിരി തയ്യാറാക്കാനായിട്ട് 2 കപ്പ് അരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് കേട്ടോ. നമ്മൾ സാധാരണ അപ്പത്തിനും ഇഡലിക്കും ദോശക്കൊക്കെ കുതിർത്തിയെടുക്കുന്നത് പോലെ കുതിർത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1/2 കിലോ അരിയാണ് ഞാനിവിടെ കുതിർത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല നെയ്സായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒട്ടും തരിയില്ലാതെ തന്നെ നമ്മളിത് അരച്ചെടുക്കണം. അരി അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നല്ല പോലെ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം സോഫ്റ്റായി ഇത് അരക്കാൻ പറ്റുന്നോ അത്രത്തോളം സോഫ്റ്റായി തന്നെ ഇത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച അരി ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലൂസായി നമ്മൾ നീർദോഷക്കൊക്കെ ലൂസാക്കിയെടുക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് നമുക്കിത് ലൂസാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ മാവിൽ വെള്ളം കുറഞ്ഞാൽ പൊടി വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ വെള്ളം ലൂസായിട്ട് തന്നെ നല്ല പോലെ ഒഴിച്ച് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവ കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്യാസ് ഓണാക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് മാവിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിട്ടുള്ളത്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഏത് പൊടി കുറുക്കിയെടുത്താലും നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. ഒരുപാട് ടൈമൊന്നും നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് അടിഭാഗത്തൊക്കെ ഇപ്പോൾ കട്ട പിടിക്കല് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടകത്തിൽ ഇങ്ങനെ കട്ട പിടിക്കുകയാണെങ്കിൽ നമ്മളത് പിന്നെ ചട്ടിയുടെ വക്കത്ത് ഇങ്ങനെ വെച്ചങ്ങാണ്ട് അത് ഐക്കന്നെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി പൊടി വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ അരിപ്പൊടി വാട്ടി പത്തിരി തയ്യാറാക്കുന്ന ടൈമിൽ നമ്മളിത് ഉരുളാക്കി ഉരുട്ടിയെടുക്കലാണല്ലോ. ഇത് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് തന്നെ ഉരുളായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ഈ രൂപത്തിലൊക്കെ ആയി വരുന്ന ടൈമിൽ നമുക്കൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അടച്ച് വെച്ച് ഒന്നട ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം അടച്ച് വെക്കാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു ഉരുളായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ പൊടി വാട്ടിങ്ങാണ്ടോ അതേപോലെ ഈ രൂപത്തിലൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പത്തിരി ശരിയായി കിട്ടണമെങ്കിൽ പൊടി നല്ല പോലെ വെന്ത് കിട്ടണം കേട്ടോ. കുഴക്കുന്ന സമയത്ത് കുറച്ചധികം കുഴച്ചാലും പൊടി നല്ല പോലെ വെന്തിട്ടില്ലെങ്കിൽ പത്തിരി പിന്നെ ബലം വെച്ചും കൊണ്ടൊക്കെ ആവും കേട്ടോ. നമുക്ക് സോഫ്റ്റായി കിട്ടില്ല. അപ്പോൾ ഇതൊരു 3 മിനിറ്റൊക്കെ ഇങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്കിതൊരു ഉരുളായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്നട ചൂടറിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ടൈമും കൂടി ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിന് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക്
നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് ഇവിടെ ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. മാവ് എത്രത്തോളം സോഫ്റ്റായി കുഴച്ചെടുക്കുന്ന അത്രത്തോളം നമ്മുടെ പത്തിരിയും സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാന്ന് ആയി വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ മാവ് നല്ല സോഫ്റ്റായി കുഴഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ. ഈ ടൈമിലൊക്കെ നമ്മുടെ കയ്യിൽ പൊടി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് പൊടിയൊക്കെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ട് ബോൾസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കാൻ പാകത്തിനുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ബോൾസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ മാവൊന്ന് ചെറിയൊരു കഷ്ണം എടുത്ത് റോളാക്കിയെടുക്കാം കേട്ടോ. റോളാക്കിയതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളെടുത്ത മാവിൻ്റെ പകുതി ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസ് എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നിങ്ങളിത് മെഷീനിൽ പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതുപോലെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എനിക്കൊന്നും കൂടി ഇഷ്ടം ഇതുപോലെ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത് കേട്ടോ. മെഷീനിലാവുമ്പോൾ ഒരു ഭാഗത്ത് ചെറുതായി കട്ടിപ്പ് തോന്നും. അപ്പം ഞാനിങ്ങനെ പരത്തിയെടുക്കലാണ്. അങ്ങനെ ഞാൻ ആ മാവിൻ്റെ പകുതി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് ചുട്ടെടുക്കാനായി ഒരു ചട്ടി ചൂടാക്കിയെടുക്കാം. ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. പത്തിരി ഇട്ട് കൊടുത്തൊന്ന് ആവി വരുന്ന ടൈമിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ചെറുതായി പൊള്ളപ്പ് വരുന്ന ടൈമിൽ നമുക്ക് ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ശേഷം നമുക്ക് ചട്ടകം കൊണ്ട് ഇതുപോലെ ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത് ഇതുപോലെ പൊങ്ങി വരും. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റാം. ഇനി ഇതുപോലെ ചട്ടിയിൽ പൊടിയുണ്ടെങ്കിൽ ഒരു തുണിക്കഷ്ണോ അല്ലെങ്കിൽ പേപ്പർ എന്തെങ്കിലും ഉപയോഗിച്ച് ചട്ടി ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം അത് അടുത്തതും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചിടുന്ന ടൈമിൽ നമ്മുടെ പത്തിരി നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ നല്ല സോഫ്റ്റായ നേഴ്സ് പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ.